ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ വീണ്ടും ദൈവസന്ധിയിൽ ദൈവത്തിൻ്റെ മുൻപാകെ ആയിരിക്കാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചുവല്ലോ നമുക്ക് ദൈവജ്ഞാനത്തിലേക്ക് അടക്കുന്നതിന് മുമ്പായി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് വചനം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലലൂയ്യ കർത്താവെ തിരിക്കരങ്ങളിലേക്ക് താഴ്ത്തിയേൽപ്പിക്കുന്നു ദൈവം ഞങ്ങളോട് സംസാരിക്കുമാറാണേ ഞങ്ങളുടെ വചനത്തിൽ കൂടെ അങ്ങടെ ഹിതത്തിൻ്റെ ആഗ്രഹത്തെ മനസ്സിലാക്കുവാൻ കർത്താവേ ഞങ്ങൾ ഇനിയും ആകേണ്ട വിധം ആയിത്തീരുന്ന ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ അംഗടേത പ്രകാരം ഞങ്ങൾ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടേനുസ്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ കഴിഞ്ഞ ദിനങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയമായിരുന്നു ആത്മീയതത്തെക്കുറിച്ച് അതിൻ്റെ അനേക കാര്യങ്ങൾ നാം നോക്കുവാനിടയായി തീരുന്നു അവസാനമായി ആത്മീയതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നാം യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് നോക്കി ഇന്ന് പ്രാർത്ഥനയുടെ ഏറ്റവും ലാസ്റ്റ് സെഷൻ അതിൻ്റെ കൂടെ തന്നെ ഈ വിഷയത്തിൻ്റെയും ലാസ്റ്റ് സെഷനിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിച്ചു പ്രാർത്ഥനയുടെ നാം ആയിരിക്കുവാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മളോട് സംസാരിക്കും കർത്തൻ്റെ വന്നതിൽ കൂടെ ദൈവം നമ്മളോട് സംസാരിക്കുകയും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യും നമുക്കതിനായി നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന അതേ ഭാഗം നമുക്ക് വായിക്കാം നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന യോഹന മത്തിയയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം പതിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ശേഷം ആറാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ഒരാഴ്ചം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ ഈ വാക്യം നമുക്കെല്ലാവർക്കും നല്ലപോലെ അറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം നാം നോക്കി ആദ്യ ഭാഗം നാം നോക്കി ഇന്ന് നാം നോക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗ്യം ഭാഗമാണ് നാം നോക്കുന്നത് ആ ഭാഗത്തിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ നമുക്കറിയാം നാം ഈ പ്രാർത്ഥന തുടങ്ങിയ നമ്മൾ നമ്മളെ ഈ പ്രാർത്ഥന ആരംഭത്തിൽ നാം തുടങ്ങിയ തന്നെ സ്വർഗസ്ഥനായ പിതാവെ എന്ന് പറഞ്ഞു കൊണ്ടാണ് അതായത് നമ്മുടെ പിതാവ് സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പിതാവ് എന്നുള്ള എല്ലാ ഭൂമിയുടെയും സ്വർഗത്തിൻ്റെയും മുഴുവനും അധികാരിയായ മഹോന്നതനായ പരാക്രമിയായ സർവജ്ഞാനിയായ ദൈവത്തെയാണ് നാം പിതാവെന്ന് പറയ വിളിക്കുന്നത് നമ്മുടെ പിതാവായി നാം കണക്കാക്കുന്ന ലോകത്തിലുള്ള ലോകത്തിൽ നമുക്ക് പിതാക്കന്മാരുണ്ട് എന്നാൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവെന്ന് പറയുന്നത് നാം ചിന്തിക്കുന്നതിലും അപ്പുറമായി ഏറ്റവും മഹാനായ പിതാവാണ് നമുക്കുള്ളത് ആ പിതാവിനെ നാം നോക്കി ആ പിതാവിൽ നാം എങ്ങനെയാണ് ആശ്രയിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കു വേണ്ടി നമ്മുടെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ ദിവസം തോറുമുള്ള നമ്മുടെ ജീവിതയാത്രയ്ക്ക് വേണ്ടി നാം പാപക്ഷമയ്ക്ക് വേണ്ടി എല്ലാം നാം ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ നാം നാം ആശ്രയിക്കുന്നതെല്ലാം നാം കഴിഞ്ഞ ദിനങ്ങൾ നോക്കിയുണ്ട് എന്നാൽ ഈ പ്രാർത്ഥനയുടെ ഒടുവിലും നാം നോക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന തുടങ്ങിയത് ആരാധനയിലാണ് അതിനുശേഷം നോക്കുമ്പോൾ നാം ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ നാം പറഞ്ഞു അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ആ സ്തുതി കൂടിയാണ് നാം ഈ പ്രാർത്ഥനയെ അത് സമാപ്തിയിലേക്ക് കൊണ്ടുവരുന്നത് ഈ പ്രാർത്ഥന ഈ അവസാനത്തെ ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ ഭാഗത്തിൽ നാം നോക്കുന്ന സമയത്ത് ഒരു ദൈവപരിതന എന്ന രീതിയിൽ ഒരു വിശ്വാസി എന്ന രീതിയിൽ നമുക്ക് എത്രമാത്രം ധൈര്യം പകരുന്നതായ വാക്കുകളാണ് പ്രത്യേകിച്ച് നാം ആത്മീയുദ്ധത്തെക്കുറിച്ച് നാം പഠിക്കുന്ന സമയത്ത് ഏറ്റവും അധികം നമുക്ക് ധൈര്യം നൽകുന്ന ഒരു ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ അതായത് നാം ആത്മീയത്വം പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ സർവായുധം നമുക്ക് നൽകിയിട്ടുണ്ട് കാരണം സാത്താൻ്റെ തന്ത്രങ്ങളെ എതിർത്തിൽപ്പാൻ വേണ്ടിയിട്ട് സാത്താൻ്റെ തന്ത്രങ്ങൾ അവൻ്റെ തന്ത്രങ്ങൾ കാരണം സാത്താൻ നശിക്കുന്നില്ലല്ലോ അവന് വേണ്ടി ദൈവം ഒരു സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൻ അവൻ്റെ തന്ത്രങ്ങൾ ഒന്നൊന്നായി നമ്മുടെ ജീവിതത്തിൽ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തന്ത്രങ്ങളെ നേരിടുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ദൈവത്തിന് സർവായുധവർക്ക് തന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ ദൈവം നാം നോക്കുന്ന സമയത്ത് സർവ്വശക്തനാൻ ദൈവം തന്നെ നമ്മുടെ അകത്ത് വസിച്ച് നമ്മളെ നയിക്കുവാൻ തക്കണം നമ്മുടെ അകത്ത് വസിക്കുന്നുണ്ട് കാരണം നാം എല്ലാവരും പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് അപ്പോൾ കൂടാതെ തന്നെ നാം ഇവിടെ നോക്കുമ്പോൾ നാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യം നമ്മുടെ സ്വർഗീയ പിതാവ് നാം ഇവിടെ നോക്കുന്ന സമയത്ത് പിതാവിൻ്റെ രാജ്യം എന്നേക്കും നിനക്കുള്ള അങ്ങനെ അങ്ങനെത്തിരിക്കുന്നു ഇവിടെ എഴുതിക്കുന്ന രാജ്യവു ശക്തി അതായത് നാം ശത്രുവിൻ്റെ രാജ്യത്തിലായിരിക്കുന്നു ആത്മീയ എന്തുകൊണ്ടാണ് കാരണം നാം ശത്രുവിൻ്റെ രാജ്യത്തിലായിരിക്കുന്നുണ്ട് ശത്രുനെ രാജ്യത്തിൽ നാം ഈ രാജ്യത്തെ വിട്ട് നാം നമ്മുടെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരാത്മീയയുദ്ധമില്ല കാരണം യുദ്ധത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നെന്നും നാം എന്നേക്കുമായി നിത്യമായി നിത്യതയിൽ നാം നമ്മുടെ പിതാവിൻ്റെ കൂടെ വസിക്കുന്നു അവിടെ നമ്മുടെ പിതാവല്ലാതെ വേറൊരു ഒപ്പോസിങ് ഫാക്ടർ അതായത് വേറെ ഒരു ഒപ്പോണൻറ്റ് അവിടെ ഇല്ല കാരണം പിതാവിൻ്റെ എതിരാളിയായി വേറൊരു വ്യക്തി അവിടെ ആ രാജ ഇനി ആരും വരുന്നതുമില്ല പിതാ നമുക്കറിയാമല്ലോ ഈ രാജ്യം കുറച്ച് നാളത്തേക്ക് ഇപ്പം ഈ ശത്രു ഈ രാജ്യം ഭരിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുന്നത് ഈ ഭൂമിയിലും അവന് കുറച്ച് നാളത്തേക്ക് നമ്മുടെ പിതാവ് അനുവാദം കൊടുത്തത് കൊണ്ടാണ് അവനിവിടെ ഭരിക്കുവാൻ കഴിയുന്നത് നമ്മുടെ പിതാവ് അനുവാദം കൊടുത്തില്ല എങ്കിൽ അവനൊന്നും ചെയ്യാൻ കണ്ടിരിക്കുക നമുക്ക് തന്നെ അറിയാമല്ലോ ബാക്കി ഗ്രഹങ്ങളെല്ലാം ഉണ്ട് അവൻ ഇത്രയും വലിയ അവന് ഇത് ശക്തിയും ബലവുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവന് സുഖമായിട്ട് മറ്റ് ഗ്രഹങ്ങൾക്ക് പോയി ഗ്രഹങ്ങളിലൊക്കെ പോയിട്ട് അവൻ അവൻ്റെതായ രാജ്യം പക്ഷെ നമുക്കറിയാം നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്കറിയാം നോക്കാം അടുത്തുള്ള ഗ്രഹങ്ങളിലൊരു ജീവൻ പോലും നമ്മുടെ പിതാവ് അവിടെ ജീവൻ കൊടുത്തില്ലെങ്കിൽ അതും അവിടെ ശൂന്യമായും പാഴായും അവിടെ കിടക്കും വേണമെങ്കിൽ എത്ര ആയിരം വർഷം കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടെ കിടക്കും അപ്പോൾ നാം നമുക്ക് ധൈര്യം ലഭിക്കുന്നത് എങ്ങനെയാണ് നാം ഈ ശത്രുവിൻ്റെ രാജ്യത്തിലായിരുന്ന നമ്മുടെ പിതാവ് അനുവദിച്ചിട്ടുള്ള ഈ ഈ ശത്രുവിൻ്റെ രാജ്യത്തിൽ കുറച്ച് നാളത്തേക്ക് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു ഈ രാജ്യത്തിൽ നമ്മളെ വെച്ച് നമ്മളെ ചില കാര്യങ്ങൾ നമ്മുടെ പിതാവ് പഠിപ്പിക്കുമ്പോഴും നമുക്ക് ധൈര്യം എന്താണ് ഉള്ളത് നമ്മുടെ ഈ നമ്മുടെ സ്വർഗീയ പിതാവാണ് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നമ്മുടെ പിതാവിൻ്റേതാണ് സാധാരണ രാജ്യം കുറച്ച് കാലത്തേക്ക് എന്നാൽ എൻ്റെ പിതാവിൻ്റെ രാജ്യമെന്ന് പറയുന്നത് ആ പിതാ പിതാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞത് മഹത്വം എന്ന് പറഞ്ഞത് അത് കുറച്ച് നാളത്തേക്കുള്ളതല്ല എന്നേക്കും നിലനിൽക്കുന്നതാണ് ആ ഒരു കാര്യം നാം മനസ്സിലാക്കി കഴിയുമ്പോൾ ഈ ലോകത്തിൽ സാത്താൻ എത്തയൊക്കെ തന്ത്രങ്ങൾ നമ്മുടെ മുമ്പാകെ കൊണ്ടുവന്നാലും നമുക്കൊരു ഭയവും ഉണ്ടാകില്ല നമുക്കൊരു നിരാശയും ഉണ്ടാകില്ല നമുക്കറിയാം ഇതെല്ലാം കുറച്ച് കാലത്തേക്ക് മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ ആ രാജ്യത്തിൻ്റെ അതിൻ്റെ ശക്തിയും മഹത്വവും അതിൻ്റെ എല്ലാമെല്ലാം അതിൻ്റെ ആ മോഡിയും അതിൻ്റെ ആ പ്രൗഢിയും എല്ലാം നമുക്ക് നമ്മുടെ വാക്കുകളിൽ ഒരിക്കലും വന്ന നമ്മളൊരു കണ്ടിട്ടില്ല കവചൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ല ഒരു കാതും കേട്ടിട്ടില്ല ഇനി എന്താണുള്ളത് നിത്യതയിൽ നമ്മളെ കാത്തു നമ്മുടെ പിതാവ് എന്താണ് നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് ആർക്കും തന്നെ അറിയുവാൻ അറിയുകയില്ല അപ്പോൾ നമുക്ക് ലഭിക്കുന്ന നമുക്ക് ആ ധൈര്യം ഈ ഒരു വാക്കും രാജ്യവും ശക്തിയും മഹത്വം എന്നിരിക്കുന്ന ആ ഒരു ചെറിയ വാക്യം നമുക്ക് എത്രമാത്രം നമുക്ക് ആ ബലമാണ് നൽകുന്നത് എത്രമാത്രം നമുക്ക് ആശ നൽകും നമുക്കൊരു ഹോപ്പ് എനിക്കൊരാ നമുക്കൊരാശ നൽകിയാണ് നമുക്കറിയാം നമുക്ക് ഒരു നിത്യത നമുക്കായി കാത്തു നിൽക്കുന്നു ഈ ലോകത്തിൻ്റെ ജീവിതം കുറച്ച് കാലത്തേക്ക് പത്ത് അമ്പതോ അറുപതോ എൺപതോ അല്ലെ കൂടി ഏറിയായാൽ എൺപത് വർഷം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഇപ്പോഴത്തെ എൺപത് പോലും ആരും എത്തുന്നില്ല കൂടി വന്ന് അറുപതോ എഴുപതിലേക്ക് ആകുമ്പോഴേക്കും ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്ന സമയം വന്നിരിക്കും ഇപ്പോൾ രോഗങ്ങളും എല്ലാം പ്രയാസം അപ്പോൾ നമുക്ക് ഈ എഴുപത് കാലം എൺപത് കാലം ഈ സാത്താൻ കൊണ്ടുവന്ന തന്ത്രങ്ങളെ കണ്ട് നമ്മൾ നിരാശപ്പെട്ട് നാം നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസം പോലും പലപ്പോഴും ഇളക്കി മറിയത്തക്കവരുടെ തന്ത്രങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഉറപ്പുള്ള പാറയുടെ മേൽ ആ നമ്മുടെ കാല് നമുക്ക് നല്ലപോലെ വെച്ച് നമുക്ക് ഓ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ദൈവ ഭജനം തരുന്നതായ ആ ആശയാണ് രാജ്യം എന്നേക്കും എൻ്റെ പിതാവിനുള്ളതാണ് അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ദൈവത്തെ നമ്മൾ നന്ദി പറയേണ്ടത് ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി തീരുവാൻ ദൈവം എന്നെയും തിരഞ്ഞെടുത്തു നമുക്കറിയാമല്ലോ പഴയ നിമിത്തം നാം നോക്കുമ്പോൾ വാഗ്ദത്തം ചെയ്തായ ദേശത്തേക്ക് ആ ദേശത്തേക്ക് പോകുവാൻ പിന്നെ നമുക്കറിയാം മോശ മോശ കൊട്ടാരം വിട്ടു ആ കൊട്ടാരത്തിൻ്റെ സകല പ്രൗഢിയും വിട്ടു എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ജനത്തിനോടൊപ്പം ആ ഭാഗ്യത്തെ ദേശത്തേക്ക് പോകണമെന്നുള്ള ആശയോടെയാണ് എല്ലാം എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാം തന്നെയും മോശ വിട്ട് സിംഹാസനം പോലും വേണ്ട എന്ന് പറഞ്ഞ് സിംഹാസനം പോലും തള്ളിക്കളഞ്ഞ് മോശ ഇറങ്ങി തിരിച്ചത് അപ്പോൾ ഓർത്തേക്കാ ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി ആ രാജ്യത്തിൽ കാല് വയ്ക്കാൻ വേണ്ടിയുള്ളു എന്നിട്ട് നമുക്കറിയാമല്ലോ മോശയുടെ ജീവിതത്തിൽ ചില ചെറിയ തെറ്റ് വന്നു അതിന് അനുവാദം നൽകിയില്ല അപ്പോൾ ആ ഒരു വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് അത്രയും ആശയുണ്ടായിരുന്നുവെങ്കിൽ നാം ൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലും മതി വരില്ല കാരണം നമ്മളെ ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാക്കി തീർത്തു ആ രാജ്യത്തിൽ പ്രവേശിപ്പാൻ ആ രാജ്യത്തിൻ്റെ ഒരു ഭാഗിയായി തീരുവാൻ തക്കവണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു നമ്മളിൽ ഒരു കഴിവുകളില്ല നമുക്ക് ലോകപ്രകാരം നോക്കുമ്പോൾ നമ്മൾ നമുക്ക് പ്രശംസിപ്പാൻ ഒന്നും തന്നെ ഇല്ല നമ്മുടെ കഴിവുകളോ മിടുക്കുകളോ കുടുംബ പ്രശംസയോ ഒന്നും തന്നെ നമുക്ക് പ്രശംസിപ്പാനില്ല പ്രശംസിപ്പാൻ ക്രൂശു മാത്രമേ നമുക്കുള്ളൂ ആ അങ്ങനെയുള്ള അയോഗ്യനായ നമ്മളെ ആ പിതാവിൻ്റെ എന്നേക്കും നിലനിൽക്കുന്നതായ ആ നിത്യമായി നിലനിൽക്കുന്ന പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നാം എത്രമാത്രം ആ ഒരു വിളിയും തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഗംഭീരത നാം മനസ്സിലാക്കണം നാം പലപ്പോഴും നാം സാധാരണ ചില ചെറിയ തന്ത്രങ്ങൾ കണ്ട് നാം നിരാശപ്പെട്ട് നമ്മുടെ വിശ്വാസം വേണ്ടുമെണ്ണം വളരാൻ വളരാൻ കഴിയാതെ നാം നിരാശപ്പെട്ടും എങ്ങനെയും കരഞ്ഞും എങ്ങനെയെങ്കിലുമൊക്കെ നീന്തിയും ഒക്കെ നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാറുണ്ട് എന്നാൽ നാം ചിന്തിക്കണം നാം ആരുടെ രാജ്യത്തിലായിരിക്കാം നമ്മുടെ പിതാവിൻ്റെ രാജ്യത്തിലായിരിക്കും അതിനൊരു ഭാഗമായി തീരുവാൻ എന്നെ പിതാവ് തിരഞ്ഞെടുത്തപ്പോൾ എനിക്ക് ഈ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ കണ്ട് നിരാശപ്പെടേണ്ട ഒരു ഒരാവശ്യവുമില്ല സാധാരണ എത്ര തലപൊക്കി വന്നോട്ടെ എത്ര വലിയ ആളായി അവനിപ്പോൾ ഒരു രണ്ട് കൊമ്പല്ല ഇനിയിപ്പോൾ അവൻ പത്ത് കൊമ്പ് വെച്ച് വന്നാലും എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ആ നിത്യ രാജ്യത്തിൻ്റെ അവകാശിയായി തക്കവണ്ണം ദൈവം എന്നെ തിരഞ്ഞെടുത്തു നാം ദൈവത്തിൻ്റെ അവകാശം ക്രിസ് യേശുവിനോടൊപ്പം ക്രിസ്തുവിൻ്റെ കൂട്ടവകാശവുമായി നമ്മൾ തിരഞ്ഞെടുത്തു നാം എത്ര ഭാഗ്യമുള്ളു ഈ കാര്യങ്ങൾ നാം അതിനെക്കുറിച്ച് നാം കൂടുതലായി നമ്മൾ അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഈ മുമ്പോട്ട് പോകുവാൻ നമ്മ ഈ പിന്നെ ഈ സമുദ്രത്തെ ലോക സമുദ്രത്തിൽ കൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഒത്തിരി തിരമാലകളും കൊടുങ്കാറ്റും എല്ലാം നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി എല്ലായിടത്തും നാല് വയസ്സെന്നും നമ്മളെ അമർത്തുമ്പോൾ ഒരിക്കലും നാം നിരാശപ്പെടുകയില്ല കാരണം നമുക്കറിയാം ഇതെല്ലാം കുറച്ച നാളത്തേക്ക് ആ ഇതെല്ലാം കാണാൻ നമ്മൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമോ ട്രെയിനിൽ നമുക്ക് കഴിയേണ്ടതായി വഴി വരും ആ സമയത്ത് ചിലപ്പോൾ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ട് വരും ചിലപ്പോൾ ബാത്റൂമിൽ പോകുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് വരും എല്ലാം ചില അധികം പ്രയാസം നമുക്കൊന്നും നമ്മളൊന്ന് വിഷയമാക്കാൻ നമുക്കറിയാം ഓ രണ്ട് ദിവസത്തേക്കല്ലേ എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയൊക്കെ കഴിച്ച് നമുക്ക് നമ്മുടെ രക്ഷത്തിലെത്തിച്ചേർന്നാൽ മതി അങ്ങനെ എങ്കിൽ നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് വരുന്നതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാത്താൻ രോഗങ്ങൾ എല്ലാം കൊണ്ടുപോയി നാം സന്തോഷത്തോടെ ഇതിനെ സഹിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് അത് കഴിയുമ്പോൾ ഇതിൽ പ്രവേശിക്കാൻ പോയുണ്ട് ഇതെല്ലാം കുറച്ച് നാളത്തേക്കുള്ളു രോഗവും ദുഃഖവും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഈ എല്ലാം ചെറിയ കാലത്തേക്ക് മാത്രമേ ഉള്ളൂ സന്തോഷ ആ ഒരു ആ നിത്യതയെക്കുറിച്ചുള്ള ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ആ ഒരു ബോധ്യം വന്നു കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം നമുക്ക് തീരെ സരളമായി തന്നെ തീരെ ലളിതമായി നമുക്കുടെ മുമ്പിൽ വരും പിന്നെ നാം ശത്രുവിനെ ഭയപ്പെടുകയില്ല സാധാരണ നമ്മുടെ മുമ്പാകെ നമ്മളെ പീഡിപ്പിക്കുവാൻ വരും പിന്നെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം സാധാരണ നീ അതിനെ ഒന്നും ചെയ്യൽ കാരണം രാജ്യം രാജ്യമെന്ന് പറയുന്നത് നാം മനസ്സിലാക്കണം ഈ ലോകത്തിന്റെ രാജ്യം മാത്രമല്ല നമ്മൾ എപ്പോഴും മനസ്സില നമ്മളെപ്പോഴും ഈ ചെറിയ നമ്മുടെ ഈ ഭൂമിയെ ആ ഭൂമിനെ കുറിച്ചാണ് നമുക്ക് ചിന്ത വരുന്നത് ഈ ചെറിയ ഭൂമി ഈ നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവിന്റെ രാജ്യം എന്ന് പറഞ്ഞാൽ ചെറിയ ഭൂമി മാത്രമല്ല ഈ കോടാന ഗ്രഹങ്ങൾ ഉള്ളതായ ഈ വലിയ രാജ്യം ആ രാജ്യത്തിന്റെ ഒരു അവസാനം പോലും നമുക്കറിയാം നമ്മുടെ മുമ്പാകെ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് നിൽക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നമ്മുടെ മുമ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് നമ്മൾ സംസാരിക്കാൻ നമുക്ക് ചിലപ്പോൾ പേടി കാരണം നമ്മുടെ വായന്റെ വാക്കുകളൊന്നും വരില്ല കാരണം എന്താ പറയണ്ടേ പറഞ്ഞ വല്ല തെറ്റിപ്പോയെങ്കിൽ ഇനിയിപ്പൊ അദ്ദേഹത്തിന് വല്ല പ്രയാസം തോന്നും എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അനേക ചിന്തകൾ വന്നു ചിലപ്പോ നമ്മള് മിണ്ടാതെങ്ങനെ ഇരിക്കും അപ്പൊ ഈ ഈ ഭൂമിയിലെ ഒരു കുഞ്ഞ് ചെറിയ രാജ്യമായ ആ അമേരിക്കയിലെ പ്രസിഡന്റിനോട് നമുക്ക് ഇത്രയും ആദരവുമെല്ലാം ഉണ്ടെങ്കിൽ അപ്പോൾ ഓർത്തേക്ക് ഈ ഭൂമി മാത്രം മുഴുവൻ ഭൂമി മാത്രമല്ല ഈ കോടാനു കൂടി ഗ്രഹങ്ങളുള്ള ഈ നമ്മുടെ നമ്മുടെ പിതാവിൻ്റെ ഈ വലിയ രാജ്യത്തിൻ്റെ ആ രാജ്യത്തിൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ആർക്കും അതിനെക്കുറിച്ച് നമ്മുടെ ഈ ചെറിയ തലമുണ്ടയിൽ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല ശരിക്കും അത് അധികം നമ്മൾ ചിന്തിച്ചാൽ ചിലപ്പോൾ ഫ്യൂസ് പോകും കാരണം അത്രയും വലുതാണ് നമ്മുടെ പിതാവിൻ്റെ രാജ്യം അപ്പോൾ നമുക്ക് അതിൽ കൂടെ നമുക്ക് ധൈര്യമായി ലഭിക്കുന്നത് എൻ്റെ പിതാവ് രാജാതി രാജാവാണ് ആ പിതാവിൻ്റെ മകനായി തീരുവാൻ മകളായിത്തീരുവാൻ നമ്മളെ സഹോദരിമാരെ നമ്മളെ മകളായിട്ടുള്ള ദൈവം കാണുന്ന മകനായിട്ടാണ് കാരണം അവകാശിയായി കാണുകയാണ് കാരണം നാം ഈ ലോകം ഈ ലോകം വിട്ടിട്ട് നാം നിത്യതയിൽ ചേരുമ്പോൾ അവിടെ സ്ത്രീ പുരുഷ എന്നുള്ളതായ ആ ഒരു എന്താ പറയുക ഒരു വകതിരിവ് അവിടെയില്ല അതുകൊണ്ടാണല്ലോ ഇവിടെയും അതിനെ ചെറിയ ഷാഡോ കാണുന്നത് ക്രിസ്തുവിലായി കഴിയുമ്പോൾ പിന്നെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദാസനെന്നോ സോന്ദ്രനെന്നോ യവനനെന്നോ യഹൂദനെന്നോ ഒരു വകതിരിവും ഇല്ല എല്ലാവരും ഒരുപോലെ മനുഷ്യരാകുമ്പോൾ നമ്മൾ ഓരോരോ ഡിവിഷൻസ് വയ്ക്കും ഇത് സ്ത്രീ ഇത് പുരുഷൻ ഇത് അങ്ങനെ താണജാതി ഉയർന്ന ജാതി അനേകം നമുക്കെല്ലാവർക്കും ബാരിയേഴ്സ് ഉണ്ട് എന്നാൽ സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ നാം എല്ലാവരും എല്ലാവരും ആ പിതാവിൻ്റെ മക്കളായിട്ട് പിതാവ് അങ്ങനെയാണ് നമ്മളെ കാണുന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നത് മകൻ എന്ന് കാണുന്നത് നമ്മളെ അവകാശിയായി കാണുന്നത് ആ പിതാവിൻ്റെ ആ സ്നേഹത്തെ നാം മനസ്സിലാക്കി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ആത്മയുദ്ധത്തിൽ ഈ സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുവാൻ ആ ദൈവസ്നേഹത്താൽ അതിനെ നേരിടുവാൻ നമുക്കധികം ബുദ്ധിമുട്ട് ഉണ്ടാകിയില്ല അപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് നാം നോക്കും യേശു നമ്മളെ പഠിപ്പിച്ചതായ ആ പ്രാർത്ഥനയിൽ നിന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആത്മാർത്ഥമായി നമ്മൾ ഈ പ്രാർത്ഥനയുടെ മാതൃക പ്രകാരം നാം പ്രാർത്ഥിച്ച് ആ ഒരു ധൈര്യത്തോടെ നാം ദൈവസന്ധിയിൽ നിന്ന് എഴുന്നേറ്റി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഈ ലോകത്തിൽ നമുക്ക് ഒന്നിനെക്കുറിച്ചും ഭയമുണ്ടാകിയില്ല നമുക്കറിയാമല്ലോ യേശുവിനെ നമ്മൾ നോക്കുന്ന സമയത്ത് യേശു വീണ്ടും വീണ്ടും വന്ന് എനിക്ക് അരിസ്ലേമിൽ പോകണം എനിക്ക് അവിടെ ജീവൻ നൽകണം എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ ഒരിക്കൽ പോലും യേശുവിൻ്റെ ജീവിതത്തിലൊരു പതറിച്ചയോ ഒന്ന് കാര്യം ഇത്രയും പരീക്ഷന്മാരും സദുക്കരും പിന്നെ എല്ലാവരും പുരോഹിതന്മാരും എല്ലാ പിന്നെ ജനക്കൂട്ടവും അവരെല്ലാം ഓരോ കാര്യവും ചില സമയത്ത് അവർ കൂടെ നിൽക്കും ജനക്കൂട്ടം അപ്പം തിന്നാൻ വേണ്ടി എല്ലാവരും കൂടെ കാണും അത് കഴിയുമ്പോൾ എന്താ പിന്നെ യേശുവിൻ്റെ കല്ലെറിയാനും അവർ വരും അങ്ങനെയെല്ലാ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും എല്ലാം നാല് വയസ്സെന്നുണ്ടെങ്കിലും യേശുവിനൊരിക്കൽ പോലും ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെയോ ഒരു പതിർച്ച നാം കാണുന്നില്ല ധൈര്യത്തോടെയാണ് യേശു മുമ്പോട്ട് പോകുന്നത് അങ്ങനെയെങ്കിൽ ആ പിന്നെ കർത്താവ് നമുക്ക് കാണിച്ചതിന് ആ മാതൃഭ്രകാരം നമുക്കും ഈ ലോകത്തിൽ പതറാതെ വേണം പ്രയാസങ്ങൾ എല്ലായിടത്തും വന്നുകൊള്ളോട്ടെ ആരൊക്കെ നമ്മുടെ വിരോധമായി തീർന്നോട്ടെ എങ്കിലും നമുക്ക് സന്തോഷത്തോടെ നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ആ ഒരു മഹത്വത്തെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കഴിയൂ നമുക്കറിയാം പഴയ നിയമ ഭക്തന്മാർക്ക് അവർക്ക് സാ താൻ്റെ രാജ്യത്തെക്കുറിച്ച് അധികം അവർക്ക് ചിന്തയൊന്നുമില്ല അവർക്ക് ഇത്രയും അറിയുമ്പോൾ അവർ നാം പഴയ സങ്കീർത്തനങ്ങളെല്ലാം വായിക്കുമ്പോൾ ദൈവം രാജ്യം ചെയ്യുന്ന രാജ്യം ഭരിക്കുന്നു ദൈവം ദൈവമാണ് രാജാവ് ദൈവത്തിനാണ് എല്ലാത്തിൻ്റെ മുമ്പിൽ അധികാരവും ബലവും എല്ലാം ദൈവത്തിനാണ് ആ ഒരു കൺസെപ്റ്റ് വെച്ചാണ് അവർ സങ്കീർത്തനങ്ങൾ എഴുതിയത് ആ സങ്കീർത്തനങ്ങൾ അവരുടെ പാട്ടായിരുന്നു അതിൽ വെച്ച് അവർ ധൈര്യത്തോടെ അവർക്ക് ഈ ലോകത്തിലുള്ളതായ അവരുടെ പ്രയാസങ്ങളെയും കഷ്ടങ്ങളെയും ബുദ്ധിമുട്ടുകളെ അവർ നേരി നേരിട്ടു എന്നാൽ നാം ക്രൂശിൻ്റെ ഇപ്പോഴത്തെ നിൽക്കുന്നതായ നമ്മൾക്ക് എവിടെയോ നാം നമ്മുടെ കണ്ണുകൾ നമ്മുടെ ജയാളിയായ നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ മാറി എവിടെയോ നാം ശത്രുവിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായ ആ ഒരു രീതിയിലേക്ക് വന്നു നമുക്ക് ശത്രുവിനെ നാം നിസ്സാരമായി കാണണമെന്നല്ല എന്നാൽ നാം നമ്മുടെ പിതാവിന് കൊടുക്കേണ്ടതായ സ്ഥാനം പിതാവിന് കൊടുക്കേണ്ടതായ മഹത്വം അത് നാം പിതാവിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാത്താനെ അവനെ അവൻ്റെ ലെവലിൽ നമ്മൾ കാണുകയുള്ളു നമ്മളല്ലെങ്കിൽ എന്ത് നമ്മുടെ പിതാവിൻ്റെ പുറത്ത് നമുക്ക് ആശ്രയമില്ല നമുക്ക് പിതാവിൻ്റെ പുറത്ത് യാതൊരു വിധത്തിലും നമുക്ക് ഒരു നമുക്കാ പിതാവിനെ വേണ്ടുമണ്ണം നാം ആശ്രയിക്കാതെ നാം നമ്മളെ നമ്മൾ തന്നെ ഒന്നുമില്ല എന്ന് കാര്യത്തിൽ പിതാവും ഒന്നുമില്ല എന്ന രീതിയിൽ കണ്ട് സാത്താറ നാം ഏറ്റവും വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ കയറ്റി വരും സാത്താറാണ് നമ്മെല്ലാമല്ല അവനെ പേടിച്ചിരിക്കണം അതല്ല ക്രിസ്തീയ ജീവിതം കഴിഞ്ഞ ദിവസം ഞാൻ കേരളത്തിൽ പോയപ്പോൾ ഒരു കർത്താവിൻ്റെ ദാസനുമായിട്ട് സംസാരിക്കാനിടയായിത്തീർന്നു അപ്പോൾ സംസാരത്തിൻ്റെ ഇടയ്ക്കിൽ പറയാനുണ്ടായിരുന്നു ആ വേറെ ഏതൊരു കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കാൻ ഒരു രോഗിയായ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നു പക്ഷേ ആ കർത്താവിൻ്റെ ദാസൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല ദൂ എന്തോ ക്യാൻസർ പേഷ്യൻ്റ് അങ്ങനെ എങ്ങാണ്ട് എന്ത് രോഗമായിരുന്നു ആ കർത്താവിൻ്റെ ദാസന് ദൂരെന്നെ അപ്പോൾ വേറെ വിശ്വാസികൾ ചോദിച്ചു എന്താണ് ആ കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കാൻ അപ്പോൾ പറഞ്ഞ് ഞാൻ ആ അടുത്ത് പോയി തൊട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ആ രോഗത്തിൻ രോഗം എനിക്കും ബാധിക്കും അതിൻ്റേതായ പ്രഭാ അതിൻ്റെ ഇൻഫ്ലുവൻസ് എനിക്കും ഉണ്ടാകും ഞാനെപ്പോൾ ആ കഥാപാത്രം അങ്ങനെയുണ്ടെങ്കിൽ ആ വ്യക്തി കർത്താവിൻ്റെ ദാസൻ തന്നെയാണോ കാരണം ദൈവത്തിൽ ഒരു രോഗത്തെ അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു ഇതിനെ കണ്ട് അതിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയാതെ ഒരു നമ്മുടെ അകത്ത് മനസ്സിലൊരു ചഞ്ചലിപ്പ് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എനിക്ക് ഇതുവരെ ഞാൻ ആരാണെന്നുള്ള ബോധ്യം എനിക്ക് വന്നിട്ടില്ല ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ ഞാൻ ദാസനായിരിക്കും ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ വിശ്വാസി ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും വർഷം പാരമ്പര്യമുള്ള വിശ്വാസികളായിരിക്കും നമ്മൾ പക്ഷേ നാം ഇതുവരെയും ആരാണ് നമ്മുടെ പിതാവ് ആരാണ് എന്ന് മനസ്സിലാക്കാത്തത് മൂലം സാത്താൻ കൊണ്ടുവരുന്നായ കാര്യങ്ങൾ വലിയതായി നമുക്ക് തോന്നാറുണ്ട് അങ്ങനെ വരുമ്പോൾ വാസ്തവത്തിൽ നാം നമ്മുടെ പിതാവിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് നമ്മുടെ സംസാരത്തിൽ കൂടെ നമ്മുടെ പ്രവൃത്തിയിൽ കൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ പലപ്പോഴും നാം സാത്താനെ വലിയവനായി കാണും അങ്ങനെയല്ല ദൈവം നമ്മൾ വെച്ചിരിക്കുന്ന സ്ഥാനം നമ്മളെവിടെ ദൈവമാക്കി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കണം നാം ശത്രുവിൻ്റെ കോട്ടക്കകത്തായിരുന്നാലും നാം നമ്മുടെ പിതാവിൻ്റെ ആ രാജ്യത്തിൽ ആയിരിക്കുമ്പോൾ ഈ ശത്രുവിൻ്റെ കോട്ടയും എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ എനിക്ക് ധൈര്യത്തോടെ എല്ലാ സാഹചര്യങ്ങളെയും നേരിടുവാൻ തക്കണം ആവശ്യമായ ആത്മബലവും ധൈര്യവും നമുക്ക് ലഭിക്കും രോഗം വന്നു പ്രയാസം വന്നോളട്ടെ നമുക്ക് ധൈര്യ അധൈര്യപ്പെടേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പിതാവ് നമ്മുടെ കൂടെയുണ്ട് ഈ ലോകത്തുള്ളതായ നാം നല്ലപോലെ മനസ്സിലാക്കണം നമുക്ക് നോക്കുക ഇന്നും നാം നോക്കുന്ന സമയത്ത് ഈ പാപം നിറഞ്ഞ സാത്താൻ ഏറ്റവും അതിൽ കാരണം ഈ ഭൂമിയിലാണല്ലോ അവൻ വാഴുന്നത് ഈ ഭൂമിയിൽ അവൻ വാഴുന്ന സമയത്തും നമ്മൾ നോക്കേണ്ടത് ഈ ഭൂമിയിൽ ഇപ്പോഴും പാപം നിറഞ്ഞ സാത്താൻ്റെ ഈ അവൻ ഭരിക്കുന്നതായ ഈ രാജ്യത്ത് ഇന്നും പ്രകൃതിയുടേതായ നിയമങ്ങൾ നാം നോക്കുമ്പോൾ നമ്മുടെ പിതാവ് വെച്ചിരിക്കുന്നതായ ആ നിയമങ്ങൾ തന്നെയാണ് പ്രകൃതി ഇന്നും അനുസരിക്കുന്നത് അവൻ അവനനുസരിക്കുന്നത് സാത്താൻ ചില സമയത്ത് അവൻ പ്രകൃതിക്ഷോഭങ്ങളും അതും ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിനെല്ലാം ഒരു ഇംബാലൻസ് ചെയ്യാൻ വേണ്ടി വേണം അവൻ ശ്രമിക്കാറുണ്ട് അതും ദൈവം അനുവദിക്കുന്നുണ്ട് കാരണം മനുഷ്യർക്ക് മനസ്സിലാകണം ഈ പാവം നിറഞ്ഞ ഈ ലോകം ക്ഷണികമായിട്ടുള്ള കുറച്ച് നേരത്തേ ഇതൊന്നും ഇല്ലായെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചേക്കും ഓ ഇതെന്നേക്കുമുള്ള രാജ്യം ഈ ലോകം എന്നേക്കും നിലനിൽക്കുന്ന ഈ ഭൂമി എന്നേക്കും നിലനിൽക്കുന്നതാണ് എന്ന് ചിന്തിച്ച് മനുഷ്യൻ ചിലപ്പോൾ ആ നിത്യതയെക്കുറിച്ചുള്ള അവൻ്റെ ആ ബോധമേ കൺസെപ്റ്റേ അവന് ഇല്ലാതെയായിത്തരും അപ്പോൾ ദൈവം സാത്താൻ അവന് ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം അനുവദിക്കാറുണ്ട് എന്നാൽ അവന് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് പിതാവ് ഇത് ക്രോസ് ചെയ്യാൻ അവന് കഴി അവന് വരച്ചു കൊടുത്തിരിക്കുന്ന ആ വരയിൻ്റെ അവിടെ നിന്നുകൊണ്ട് മാത്രമേ അവന് പ്രവർത്തിപ്പാൻ കഴിയുള്ളൂ അതിന അല്ലാതെ എക്സ്ട്രാ ആയിട്ട് ഒന്നും ഒരു അവൻ ചെയ്യാൻ കഴിയില്ല അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഈ ലോകത്തിൽ നിന്നായിരിക്കുമ്പോൾ ഉള്ളതായ എല്ലാ പ്രകൃതി നിയമങ്ങളും നമ്മുടെ സ്വർഗീയ പിതാവ് നിശ്ചയിച്ചു വെച്ചതുപോലെ തന്നെയാണ് നടക്കുന്നത് സമയത്തിന് സൂര്യൻ ഉദിക്കുന്നു സമയത്തിന് കാലാവസ്ഥ ഉണ്ടാകുന്നു പൂക്കൾ വിരിയുന്നു നമുക്കറിയാം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോ കാര്യം നോക്കുമ്പോൾ ഒരു ചെറിയ ഉറുമ്പിന് ദൈവം കൊടുത്തിരിക്കുന്ന ആയ ബുദ്ധി ആ ചെറിയ ഈ തേനെടുക്കുന്ന തേനീച്ചയ്ക്ക് ദൈവം നൽകുന്ന ബുദ്ധി അതെല്ലാം സാധാരണ ഈ അവരുടെ ഒന്നും തല തിരിച്ചിട്ട് അവൻ അവൻ്റെ ഇഷ്ടപ്രകാരം അവരെ പ്രവർത്തിപ്പിക്കുവാൻ ചെയ്യുന്നില്ല അവനാകപ്പാടെ അവൻ പ്രവർത്തിക്കുന്ന ആരുടെ പുറത്ത് ഈ മനുഷ്യൻ കാരണം ഈ മനുഷ്യൻ്റെ അകത്താണല്ലോ ഏറ്റവും കൂടുതൽ ഈ പാപത്തിൻ്റെതായ കുരുട്ടുബുദ്ധികൾ കരുത് അതുകൊണ്ട് അവൻ കൂടുതലായിട്ട് ഈ ബുദ്ധികൾ പറഞ്ഞു കൊടുക്കുന്നത് ഈ മനുഷ്യന് മാത്രമേ ഉള്ളൂ എന്നാൽ നാം നോക്കുമ്പോൾ നമ്മുടെ പിതാവിൻ്റെ രാജ്യം ഈ ഈ പാപനിർണ്ണയ ഈ ഈ ലോകത്തിൽ നമ്മുടെ പിതാവിൻ്റെ പ്രിൻസിപ്പിൾസ് അതായത് പിതാ പിതാവിൻ്റേതായ നിയമങ്ങൾ കൃത്യമായി നടക്കുന്നെങ്കിൽ ആ നിത്യത നിത്യത എന്തായിരിക്കും ആ നിത്യതയിൽ മനുഷ്യർ മാത്രമല്ല അവിടെ സ്വർഗ്ജന്മാരുണ്ടാകും പിന്നെ അവിടെ നമുക്കറിയില്ല അവിടെ എന്തൊക്കെയാണ് ആ സ്വർഗരാജ്യത്തിൽ ആരൊക്കെയാണ് ഉണ്ടാകുന്നത് ഇപ്പോൾ നമുക്കറിയാവല്ലോ ഏലിയൻസിനെ കുറിച്ചെല്ലാം നമ്മൾ കേൾക്കാറുണ്ട് കഴിഞ്ഞ വച്ചൊക്കെ ഒത്തിരി യു എഫ് ഐയെ കുറിച്ചുമൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ കണ്ടു എന്നുമൊക്കെ അനേക കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടെ നിന്നെല്ലാം ന്യൂസ് വരുന്നുണ്ട് അത് സത്യമോ എന്തോ നമുക്കൊന്നും അറിയില്ല എന്നാൽ ആ നിത്യതയിൽ ഒരുപക്ഷെ എന്തൊക്കെയാണുണ്ടാകുന്നത് നമുക്കൊന്നും അറിയില്ല ഇന്ന് നമ്മുടെ ഈ മനുഷ്യൻ ഉപയോഗിക്കുന്ന കുഞ്ഞു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ചെറുത് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വലിയ നമുക്ക് കൂടി വന്ന കുറച്ച് അന്തരീക്ഷത്തിൽ കുറച്ച് ഗ്രഹങ്ങളെ അല്ലെങ്കിൽ കുറച്ച് ഇത് മാത്രമേ സ്പേസ് വരെ നമുക്ക് പോകാൻ നോക്കുകയുള്ളൂ എന്നാൽ ഈ അന്തരീക്ഷത്തിൻ്റെ നാം യൂണിവേഴ്സിൻ്റെ നാം നോക്കുമ്പോൾ അതിൻ്റെ മറ്റു കോണിൽ ആരൊക്കെയാണ് ജീവനോടെ ഉള്ളത് അവിടെയുള്ള ജീവികൾ എങ്ങനെയൊക്കെയാണ് അവിടെയുള്ള ടെക്നോളജി എന്തൊക്കെയാണ് നമുക്കിതൊന്നും അറിയില്ല നമുക്കൊന്നറിയാം നമ്മുടെ പിതാവിൻ്റെ രാജ്യവും മഹത്വവും എന്നേക്കും നിലനിൽക്കുന്നതാണ് നാം കാത്തിരിക്കുകയാണ് കർത്താവെ എങ്ങനെ പെട്ടെന്ന് നമ്മുടെ പിത നമ്മുടെ കർത്താവ് നമ്മളെടുക്കാൻ വരും നമ്മളെ കൊണ്ടുപോകാൻ വരും അല്ലെങ്കിൽ മരണം വന്നു കഴിയുമ്പോൾ നാം ഈ ലോകത്തിൽ നിന്ന് നാം മാറിപ്പോകും അതിന് ശേഷമുള്ളതായ ജീവിതം അത് നാം ഒരിക്കലും വർണ്ണിക്കുവാൻ കഴിയുന്ന അപ്പം നമുക്ക് എത്രമാത്രം അതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കണം ഈ ലോകത്തിൽ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ നിയമങ്ങളെ രാജ്യ സ്വർഗീയ രാജ്യത്ത് നിയമങ്ങളെ നമുക്ക് പാലിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ആ രാജ്യത്തിൽ നമുക്ക് പ്രവേശിക്കുവാൻ കഴിയുമോ നമ്മൾ പ്രവേശിക്കുവാൻ നമുക്ക് അനുവാദം ലഭിക്കുമോ നമ്മൾ ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നം ശത്രുവിൻ്റെ അവൻ്റെ ആഗ്രഹങ്ങളും അവൻ കൊണ്ടുപുന്നായ അഭിലാഷങ്ങളെല്ലാം നമ്മൾ വശീകരിക്കപ്പെട്ട് നാം നമ്മുടെ പിതാവിൻ്റേതായ പിതാവിൻ്റെ രാജ്യത്തിൻ്റെതായ എല്ലാ നിയമങ്ങളെയും വിട്ട് നാം നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നാം നടക്കുവാൻ തീരുമാനിച്ചാൽ നല്ലപോലെ മനസ്സിലാക്കണം ഏതെൻ തോട്ടത്തിൽ ആ സ്വർഗീയ പിതാവിൻ്റെ സ്വർഗീയ പിതാവിൻ്റെ നിയമങ്ങളെ ത്യജിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കാൻ വേണ്ടി തീരുമാനിച്ച ആ സമയം തന്നെ ആ സ്വർഗരാ ആ ക്ഷമിക്കണമേ ആ ഏതെൻ തോട്ടത്തിൽ നിന്ന് സ്വർഗീയ പിതാവ് ആദാമിനെ പിടിച്ച് പുറത്താക്കിയെങ്കിൽ നല്ലപോലെ മനസ്സിലാക്കണം നാം പറയുവാൻ ഒരുപക്ഷെ നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാൽ നാം നമ്മുടെ ഇഷ്ടപ്രകാരം നടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ദൈവം നമ്മളെ തൻ്റെ രാജ്യത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കും തൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കാതെ സാത്താനെ ആ എന്നേക്കുമുള്ള നരകാജ്ഞയിൽ ഇടുമ്പോൾ ആ സാത്താൻ്റെ രാജ്യത്തോടും അവനോട് കൂറുകാണി കാണി നാം കാണിക്കുകയാണെങ്കിൽ നമ്മളെയും അവനോടൊപ്പം പിടിച്ച് നിത്യ നരകത്തിൽ ഇടുവാൻ ഇടയായിത്തീരും അതൊരിക്കലും സംഭവിപ്പാൻ ഇടവരല്ലേ അതുകൊണ്ട് ആത്മീയ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടത് ആവശ്യം അത് സംരക്ഷിക്കണമെന്ന് പറയുന്ന പറയുന്നത് എനിക്ക് ഏറ്റവും ജാഗ്രതയോടെ ആയിരിക്കണം കാരണം സാത്താൻ അവൻ്റെ മാക്സിമം ട്രൈ ചെയ്യും എങ്ങനെയെങ്കിലും ഈ ട്രാക്കിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ ആ നിയമങ്ങളിൽ നിന്നും എന്നെ പിടിച്ച് മാറ്റി അവൻ അവൻ്റെ രാജ്യത്തിലേക്ക് അവൻ്റെതായ ദുഷ്ട രാജ്യത്തിലേക്ക് അവൻ്റേതായ ആ അധർമ്മം നിറഞ്ഞതായ ആ രാജ്യത്തിലേക്ക് പിടിച്ച് വലിച്ചോട്ട് പോകാൻ തക്ക അവൻ മാക്സിമം ശ്രമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്തായിരുന്നു ദൈവമേ ഒരിക്കലും അങ്ങേ ദുഃഖിപ്പിച്ച് അങ്ങയുടെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ ത്യജിച്ച് ലംഘിച്ച് ഒരിക്കലും എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് അങ്ങേയെ ദുഃഖിപ്പിച്ച് ഒരിക്കലും നരകാജ്ഞിക്ക് യോഗ്യമായി തീരുവാൻ ഇടവരില്ലേ കർത്താവിനെ സ്നേഹിച്ച് മറ്റൊന്നുമല്ലാഗ്ര എന്നെ ഇത്രത്തോളം സ്നേഹിച്ച് എൻ്റെ കർത്താവിനെ സ്നേഹിച്ചും ആദരിച്ചും അന്ത്യം വരെയും മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നല്ലപോലെ മനസ്സിലാക്കണം ദൈവം ഈ നാം നോക്കുമ്പോൾ സ്വർഗ്ഗരാജ്യത്തിൽ നമുക്കറിയാമല്ലോ ലൂസിഫറിനോടൊപ്പം മൂന്നിലൊന്ന് സ്വർഗ തെറ്റ് ചെയ്തായ മൂന്നിലൊന്ന് സ്വർദൂതന്മാരെ സ്വർഗത്തിൽ നിന്ന് ദൈവം വീട്ടിൽ കളഞ്ഞു അപ്പോൾ മൂന്നിലൊരു ഭാഗം അപ്പോൾ ആ സ്വർദൂതന്മാരെ ദൈവം തൻ്റെ നിയമത്തിൽ നിന്ന് അവർക്കൊരു വിട്ടുവീഴ്ച കൊടുത്തില്ല ആദാമിനും ദൈവം ഒരു വിട്ടുവീഴ്ച കൊടുത്തില്ല അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ഇപ്പുറത്ത് നിൽക്കുന്ന അതായത് ക്രൂശിലെ സ്നേഹത്തെ കണ്ടിട്ട് മനസ്സിലാക്കിയ നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവാൻ ദൈവം വസിക്കുന്ന നമ്മളെ നയിക്കുവാൻ വേണ്ടി നമ്മളെ നടത്തുവാൻ വേണ്ടി പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു അങ്ങനെ ന ഇത്രയധികം ഭാഗ്യം ലഭിച്ചതായ നമ്മൾ ദൈവമക്കളാകുന്ന നമ്മൾ ദൈവത്തിൻ്റെ നിയമങ്ങളെ ദൈവത്തിൻ്റെ വിധികളെ നാം തുച്ഛമായി കണ്ട് അതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ദൈവം നമ്മളോട് ഒരിക്കലും നമുക്കൊരു ലീനിയൻസ് അതായത് ഒരു നമ്മളോട് പക്ഷപാതം കാണിക്കുക നമുക്കൊരിക്കലും ഒരിക്കലും ചിന്തിക്കുക ആ ദൈവം സാരമില്ല എന്ന് കണ്ട് എനിക്കൊരു ക്ഷാമമായി എനിക്കൊരു സെക്കൻഡ് ചാൻസ് തന്നേക്കും നല്ലപോലെ അല്ല ആദാമിന് രണ്ടാമതൊരവസരം ദൈവം കൊടുത്തില്ല രണ്ടാമത് അവസരം കൊടുത്തില്ല നമുക്കറിയാമല്ലോ നാം മോശ കുറിച്ച് നോക്കുമ്പോഴും മോശയ്ക്ക് ദൈവം രണ്ടാമതൊരു അവസരം കൊടുത്തില്ല മോശ ഒത്തിരിക്ക് ചെയ്യപ്പെട്ടോ കാരണം താവേ ദൈവം എന്നെ ഒന്ന് ആ ഇതിലേക്ക് ഭാരതദേശത്തേക്ക് അടക്കുവാനുള്ള അവസരം ലഭിക്കണമേ ദൈവം പറഞ്ഞു ഇല്ല കാരണം എന്തുകൊണ്ടാണ് മോശ രണ്ട് പ്രാവശ്യം ആ പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തോടൊപ്പം സമയം ചെലവഴിച്ചു അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ദൈവത്തെ നല്ലപോലെ ദൈവത്തിൻ്റെ തേജസ്സിനെ കണ്ടതായ വ്യക്തിക്ക് അത്രയും സീരിയസ് അത്രയും ഗംഭീരതയോടുകൂടെ വേണമായിരുന്നു ദൈവത്തിൻ്റെ വാക്കുകൾ എടുക്കാൻ അപ്പോൾ ഈ ദൈവജം നമുക്ക് എഴുതി തന്നിരിക്കുന്ന എന്തിനാണ് കാരണം നമുക്ക് നമ്മളെ നമ്മളിതെല്ലാം കണ്ടു പഠിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണീകരണത്തിന് വേണ്ടി നമ്മളെ നന്നാക്കുവാൻ വേണ്ടിയ ദൈവം ദൈവം തൻ്റെ ഇതെല്ലാം എഴുതി നമുക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാം ക്രൂശിൻ്റെ ഇപ്പുറത്ത് ദൈവ ക്രൂശിലെ സ്നേഹത്തെ കണ്ട് എല്ലാം മനസ്സിലാക്കിയ നാം ദൈവത്തിൻ്റെ വാക്കുകളെ നാം തുച്ഛമായി കണ്ടാൽ നല്ലപോലെ മനസ്സിലാക്കണം ദൈവം നമുക്ക് വീണ്ടും ഒരവസരം നൽകിയില്ല ദൈവത്തിൻ്റെ ആ കൃപ നമുക്ക് വേണ്ടി ഉണ്ടല്ലോ ദൈവത്തിന് ദൈവത്തിൻ്റെ ആ സ്നേഹം നമുക്ക് വേണ്ടി എന്ന നീക്കുന്ന നിൽക്കുന്നു അതുകൊണ്ട് നമുക്ക് സാത്താനെ പേടിക്കേണ്ട ആവശ്യമില്ല സാത്താൻ അക ആ നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ നശിപ്പാൻ ശ്രമിച്ചോട്ടെ നമ്മുടെ ഭൗതികമായ ജീവിതത്തിലും അവൻ അനേക തന്ത്രങ്ങൾ അകത്തു നിന്നും പുറത്തു നിന്നും എല്ലാം അവനീ അനേകം അവൻ തന്ത്രങ്ങളെ കൊണ്ടുവന്ന് നമ്മൾ നശിപ്പിക്കാൻ ശ്രമിച്ചോട്ടെ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ പിതാവ് നമ്മോടൊപ്പം ഉണ്ട് യേശു പറഞ്ഞ യേശുവും പിതാവും ഒന്നാണ് യേശു ആ ഒരു ആത്മബന്ധത്തിൽ നാം നോക്കുമ്പോൾ അതിൽ മുമ്പോട്ട് പോകുന്ന യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിതാവെ നാം ഒന്നായിരിക്കുന്ന പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കണം എന്നാണ് യേശു ആഗ്രഹിച്ചത് അതെന്തുകൊണ്ടാണ് കാരണം നാം പിതാവിൽ ആ യേശുവിലായി നാം പിതാവിലായിത്തീരുകയാണെങ്കിൽ ആ ധൈര്യവും ബലവും അതെല്ലാം നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ശത്രുവിൻ്റെ രാജ്യത്തിൻ്റെ ആ തന്ത്രങ്ങളെ നേരിടുവാൻ അധികം പ്രയാസം വരികയില്ല എത്രയൊക്കെ തന്ത്രങ്ങൾ കൊണ്ടുവന്നു അവൻ എത്രയൊക്കെ പ്രയാസങ്ങൾ കൊണ്ടുവന്നോട്ടെ ഒരു കാര്യം നമുക്കറിയാം നമ്മുടെ പിതാവ് നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ നം ആർക്കും നമ്മളെ നശിപ്പിപ്പാൻ കഴിയുകയില്ല നമ്മുടെ ദേഹം മണ്ണിൽ വന്നാൽ കുഴപ്പമില്ല ഇത് ഈ ശരീരമല്ലേ പോകുകയുള്ളൂ ശരീരത്തിലെ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ രോഗങ്ങളോ എല്ലാം വന്നുകൊണ്ട് നമുക്കറിയാം കർത്താകദാസൻ പൗലോസിനെ കുറിച്ച് നാം നോക്കുമ്പോൾ എത്ര അടിയും ഇടിയും എല്ലാം കൊണ്ടു എത്ര ചാട്ടവാർ കൊണ്ട് അടി കൊണ്ടു എത്ര പ്രയാസങ്ങൾ കൊണ്ടു അവസാനം പറയുമ്പോൾ കർത്താരദാസൻ പറയുന്നത് എന്നെ ഇനി ആരും എന്നെ ഉപദ്രവിക്കല്ലേ കാരണം അത്രയും ശരീരത്തിൽ പ്രയാസമുണ്ട് കർത്താരദാസന് എന്നിട്ടും കർത്താരദാസന് ഒരു മരണഭീതി ഒന്നും വിലവൻ ഹേ മരണമെന്നിൻ്റെ വിഷമുള്ള എവിടെ കാരണം കർത്താവിൻ്റെ ദാസനറിയാം ദൈവത്തിൻ്റെ ആ കൃപ ആ കർത്താവിൻ്റെ കൃപ ഉണ്ടെങ്കിൽ അത് മാത്രം മതി ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ഈ മണ്ണാകുന്ന കൂടാരം പൊളിഞ്ഞു പൊളിഞ്ഞ് അത് മുഴുവനായ ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നാലും നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല നാം ജയാളികളായി നിത്യയിൽ പ്രവേശിക്കണം പരാജിതരായിട്ടല്ല ജയാളികളായി ജയാളികളായി നാം പ്രവേശിക്കുമ്പോൾ നമുക്ക് 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 ഒരു ധൈര്യം ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മളെ കാണുമ്പോൾ നമ്മുടെ സ്വർഗീയ പിതാവിന് എത്രമാത്രം അഭിമാനമാണുള്ളത് എൻ്റെ പൈതൽ ശത്രുവിൻ്റെ രാജ്യത്തിൽ നിന്ന് വന്നത് ശത്രുവിൻ്റെ തല തകർത്തിട്ടാണ് അവൻ്റെ മുമ്പാകെ സാത്താൻ അവൻ മുഴുവൻ തന്ത്രങ്ങളെയും കൊണ്ടുവന്നു എന്നാൽ എൻ്റെ പൈതൽ അവൻ്റെ എല്ലാ തന്ത്രങ്ങളുടെ പുറത്ത് ജയമെടുത്ത് ജയാളിയായി വന്നു എന്ന് പറഞ്ഞു നമുക്കറിയാമല്ലോ ഈ ആർമിയിലും അതേ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ സെറിമണി എല്ലാം അത് കഴിഞ്ഞാൽ അത് വരുമ്പോൾ സമയത്ത് അവർക്ക് ആ ഇത് മെഡൽസെല്ലാം കൊടുക്കുമ്പോൾ എത്ര അഭിമാനത്തോടെയാണ് ഓഫീസേഴ്സ് അവർക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന വ്യക്തിക്കും അഭിമാനം ആ ലഭിക്കുന്ന വ്യക്തിക്കും ആ ലഭിക്കുന്ന വ്യക്തി സ്റ്റാർസ് എല്ലാം ഇവിടെ വയ്ക്കുമ്പോൾ ആ മെഡൽസ് അവർക്ക് എത്ര അഭിമാനത്തോടെ അങ്ങനെയെങ്കിൽ നാം ശത്രുവിൻ്റെ തന്ത്രങ്ങളുടെ പുറത്ത് ജയം എടുത്ത് ജയാളികളായി നാം സ്വർഗത്തിൽ നാം പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മുടെ പിതാവ് നമുക്കായി കാത്തിരിക്കുന്ന അനേകം കൊടാനുകൂടി സ്വർഗുതന്മാരുണ്ടാകും കൊടാനുകൂടി വിശുദ്ധന്മാരുണ്ടാകും അവരുടെ എല്ലാം മധ്യത്തിൽ ആ പിതാവിൻ്റെ മുഖം നാം നോക്കുമ്പോൾ ജയാളികളായി നാം അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പിതാവിൻ്റെ മുഖം എത്ര അഭിമാനമുള്ളതായിത്തീരും അതിനായി നമ്മളെ ദൈവം സഹായിക്കുമ്പോൾ ജയാളികളായിത്തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ നാം സഹോദരിമാരെന്ന് പറഞ്ഞ് ഒരിക്കലും നാം ബലഹീനരായി ബലഹീനരായിത്തീരുവാൻ ഇടവരല്ലേ നാം സഹോദരിമാരായിരിക്കും നമുക്ക് രോഗങ്ങളും ക്ഷീണങ്ങളും എല്ലാം ഉണ്ടായിരിക്കും നമ്മുടെ ശരീരത്തിൽ പ്രയാസങ്ങളുണ്ടായിരിക്കും നമുക്ക് അധികം ബുദ്ധിയില്ല ജ്ഞാനമില്ല ഇപ്പോഴത്തെ ടെക്നോളജി നമുക്ക് അധികം അറിയില്ല ഇതൊന്നും ഒന്നും പ്രയാസപ്പെടേണ്ട ഇതിൻ്റെ ഒന്നും വലിയ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതെല്ലാം ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാം ആവശ്യമാണ് നമുക്ക് ആവശ്യമുള്ള എന്നാൽ ഇതൊന്നും നമ്മുടെ സ്വർഗരാജ്യത്തിൻ്റെ ആ അവിടുത്തെ സ്റ്റാൻഡേർഡ് വേണ്ടി നമ്മൾ യോഗ്യരാക്കുന്നത് നമ്മൾ യോഗ്യരാക്കുന്നത് ആ ക്രിസ്തുവിലുള്ള നമ്മുടെ ആശ്രയം ആ ദൈവത്തിലുള്ള ആ സ്വർഗീയ പിതാവിലുള്ളതായ നമ്മുടെ ആശ്രയം ആ ആശ അതിനായി നമുക്കുള്ളതായ ഒരുക്കം അതാണ് നമ്മുടെ പിതാവ് നോക്കുന്നത് നമുക്ക് പഠിത്തം അധികം ഇല്ലായിരിക്കും നമുക്ക് ലോകപരമായി അധികം സംസാരിക്കാൻ അധികം നമുക്ക് കഴിവുകളില്ലായിരിക്കാം നമുക്ക് മറ്റുള്ളവരെ നോക്കുമ്പോൾ മറ്റുള്ളവരുമായി നാം നമ്മളെ തന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കൊരുപക്ഷെ ചിന്ത അയ്യോ കർത്താവ് ഇവരെല്ലാം നല്ല മനുഷ്യർ ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ അകത്തെ ചിന്ത വന്നേക്കാം എന്നാൽ നമുക്ക് ഏറ്റവും അധികം സന്തോഷിപ്പാനുള്ളത് ആ നിത്യ രാജ്യത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം എന്നെയും തിരഞ്ഞെടുത്തു ബലഹീനനായ അയോഗ്യരായ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു അതുകൊണ്ട് ഈ ലോകത്തിൽ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ഭാരപ്പെടണ്ട എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കൊണ്ട് ഓരോ ദിവസം ജയാളിയായി മുമ്പോട്ട് പോകണം എനിക്ക് ജയാളിയായി തീരണം ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടുന്നതിന് മുമ്പായി ശത്രുവിനെ തല തകർത്ത് എനിക്ക് ജയാളിയായി തീരണം ആ ഒരു ലക്ഷ്യത്തോടെ പ്രാർത്ഥനയോടെ തകർന്ന ഹൃദയത്തോടെ നാം ക്രിസ്തുവിനെ ആ ക്രൂശിനെ നാം മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കും നമ്മൾ ഒരിക്കലും നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ആത്മീയുദ്ധം ആരും എന്ന് പറയുന്നത് നമ്മളല്ല യുദ്ധം ചെയ്യുന്നത് നമുക്ക് ആ ക്രൂശിനെ നോക്കി മാത്രം മുമ്പോട്ട് പോയാൽ ബാക്കിയല്ല എല്ലാം നമ്മുടെ സ്വർഗപിതാവ് നമ്മുടെ ഒപ്പമുണ്ട് നമുക്ക് സർവായുധ മാർഗം നൽകിയിട്ടുണ്ട് പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മോടൊപ്പം വസിക്കുന്നുണ്ട് നമുക്ക് ആശയോടെ നമുക്ക് ആ ബലത്തോടെ ആശ്ര നമ്മുടെ പിതാവിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ നമുക്കറിയാം രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നമ്മുടെ പിതാവിന് ഉള്ളതാണ് നമുക്കാം പ്രാർത്ഥിക്കാം കർത്താവ് അങ്ങനെ ത്രീ കരങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു അങ്ങടെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ അങ്ങടെ വചനം ജീവനുള്ള വചനത്തിൽ ആശ്രയിച്ച് ആ വചനത്തിൽ കൂടുതലായി ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ആ വചനത്തിന്റെ മുൻപാകെ ഞങ്ങൾ തന്നെ സമർപ്പിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഈ ജീവനുള്ള വചനം ഈ വചനമാകുന്ന അപ്പം ഭക്ഷിച്ച് ബലം പ്രാപിച്ച് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ നേരിട്ട് ജയാളികളായി അവിടെ എത്തിച്ചേരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ ഓരോരുത്തരെ ഓരോ മക്കളെ സഹായിക്കണം വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കി കർത്താവിൻ്റെ അല്ലെൽ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി ദൈവത്തിൻ്റെ അവകാശി എന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ആ ഒരു ബോധ്യത്തോടെ മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ പിതാവിൻ്റെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ വിധികളെ അന്ത്യം വരെയും കർത്താവെ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രാജ്യവും ശക്തിയും മഹത്വം എല്ലാം അംഗീകരിക്കാണല്ലോ കർത്താവ് അങ്ങേ സ്നേഹിച്ചുകൊണ്ട് അങ്ങേ സേവിച്ചുകൊണ്ട് അങ്ങേ മാത്രം നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ശത്രുങ്ങളെ മനസ്സിൽ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന പ്രാർത്ഥനഘട്ടനായി സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആകെ ദൈവം നമ്മളൊരു സഹായിക്കുമാറാകട്ടെ ദൈവഹമെങ്കിൽ ദൈവം വീണ്ടും ദൈവചന്ധിയിലായിരം നമ്മളെ സഹായിക്കും അതുവരെ ഞങ്ങളിൽ ഒറ്റയും പ്രാർത്ഥിക്കണമേ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ജയാളികളായിത്തീർന്ന് ആ പിതാവിന് സന്ധിയിൽ എത്തിച്ചേരുവാൻ നമ്മളെ ഓരോരുത്തരെയും അലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ദൈവം നമ്മളോരുത്തരെയും സഹായിക്കുമാറാകട്ടെ എല്ലാവർക്കും മാറാൻ